ിലേക്കുമുള്ള ജനപ്രവാഹങ്ങൾ കൂടി വന്നാൽ 2-3 ലക്ഷം പേരുടെ സ്ഥാനമാറ്റം, ഇതുകൊണ്ട് വിഭജനം അവസാനിക്കുമെന്നാണ്. വാസ്തവത്തിൽ 10 കോടിയോളം പേർ അഭയാർത്ഥികളായി. 10 കോടിയോളം പേർ കിഴക്കൻ പഞ്ചാബിൽ നിന്ന് പടിഞ്ഞാറൻ പഞ്ചാബിലേക്കും, പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് കിഴക്കൻ പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും മനുഷ്യർ വന്നുകൊണ്ടേയിരുന്നു. എല്ലാ ട്രെയിനുകളും കുത്തി നിറയ്ക്കപ്പെട്ട നിലയിൽ വന്നു. ഓരോ ട്രെയിനിലും ജീവനുള്ളിടത്തേക്കാൾ കൂടുതൽ മനുഷ്യരുടെ ശവശരീരങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ എല്ലാ ഇടങ്ങളും അഭയാർത്ഥികളാൽ തിങ്ങി നിറയപ്പെട്ടു. ശവശരീരങ്ങൾ ചെതറിക്കിടക്കുന്ന തെരുവുകൾ ഡൽഹിയിൽ സാർവത്രികമായി. നെഹ്റു ഗാന്ധിയെ കാണാൻ വരുമ്പോൾ വളരെ ക്ഷുഭിതനായിട്ടാണ് നെഹ്റു വരുന്നത്. ഗാന്ധി ചോദിച്ചു, താങ്കൾ ആരോടാണ് ക്ഷോഭിക്കുന്നത്? നെഹ്റു പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ ക്ഷോഭിക്കുന്നു. ഇത്രയും അകമ്പടികളോടെ, സുരക്ഷാ സംവിധാനങ്ങളോടെ ഈ രാജ്യത്ത് സഞ്ചരിക്കേണ്ടി വരുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു, ഞാൻ എന്നോട് തന്നെ ക്ഷോഭിക്കുന്നു എന്ന് ഗാന്ധി അതിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടേ. സെപ്റ്റംബർ 12 ഗോൾവൽക്കർ, RSSന്റെ തലവനായ ഗോൾവൽക്കർ ഗാന്ധിജിയെ കാണാനെത്തി. ഡൽഹിയിലെ കലാപങ്ങളിൽ RSSന് പങ്കുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഗാന്ധി ഗോൾവൽക്കറോട് ചോദിച്ചു. ഗോൾവൽക്കർ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്, മുസ്ലിങ്ങളെ കൊല്ലുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതിന് ഞങ്ങൾ എതിരാണ്. ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾ അത്തരത്തിലൊരു പ്രസ്താവന നൽകണം, മുസ്ലിങ്ങളെ കൊല്ലുന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, ഹിന്ദുക്കളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗോൾവൽക്കർ തന്ത്രപരമായ ഒരു മറുപടിയാണ് ഗാന്ധിയോട് പറഞ്ഞത്, ആ പ്രസ്താവന താങ്കൾക്ക് ഇറക്കാം. പിറ്റേന്ന് RSSന്റെ ഒരു ശാഖ ഗാന്ധി സന്ദർശിച്ചു. ഇന്ത്യ ജന്മം നൽകിയ മഹാനായ ഹിന്ദുപുത്രൻ എന്ന് RSS ശാഖാ സമ്മേളനത്തിൽ ഗാന്ധിജി സ്വാഗതം ചെയ്യപ്പെട്ടു. ഗാന്ധിജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ് എന്നതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മതബോധത്തിൽ അന്യമതങ്ങളോടുള്ള അശേഷം, അസഹിഷ്ണുതയില്ല. ആ മൂല്യമാണ് ഹിന്ദുമതത്തിന്റെ കാതൽ എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ RSS നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മതിപ്പോടെ സുശീല നയ്യാർ ഒരു ഘട്ടത്തിൽ ഗാന്ധിജിയോട് സംസാരിക്കുന്നു. വളരെയേറെ സഹനത്തോടെ, വളരെയേറെ ത്യാഗഭാവത്തോടെയാണ് RSSകാർ പ്രവർത്തിക്കുന്നത്. വളരെ അച്ചടക്കമുള്ളവരാണ്, വളരെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സുശീല നയ്യാർ ഗാന്ധിയോട് പറഞ്ഞു. ഗാന്ധി പറഞ്ഞു, ഇതേ ചിട്ടയും അച്ചടക്കവും ഫാഷിസ്റ്റുകൾക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കണം കേട്ടോ, ഈ വാക്യം ഗാന്ധി പറഞ്ഞു. ഇത്ര തന്നെ ചിട്ടയും ഇതേ അച്ചടക്കവും ഫാഷിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്ന്. എന്തായാലും ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ഡൽഹിയെ പതിയെ പതിയെ സ്വാസ്ഥ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഇക്കാലത്തിനിടയിലും ഗാന്ധി അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിത ക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പുതപ്പ് തുന്നുന്നുണ്ട്, ഒരു മേശവിരിപ്പ് തുന്നുന്നുണ്ട്. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ വിവാഹം നടക്കുന്നു. ഫിലിപ്പ് രാജകുമാരനുമായിട്ട് മൗണ്ട്ബാറ്റന്റെ കയ്യിൽ താൻ സ്വന്തമായിട്ട് തുന്നി തയ്യാറാക്കിയ ഈ വിരിപ്പ് ഗാന്ധി എലിസബത്തിനുള്ള സമ്മാനമായിട്ട് കൊടുത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഗാന്ധിയുടെ സവിശേഷമായ ഒരു രീതിയാണ്. എല്ലാ കാര്യങ്ങളിലും ഗാന്ധിയുടെ കണ്ണെത്തുമായിരുന്നു എന്നത് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് എഴുതിയ പല കുറിപ്പുകളിലും നമുക്ക് തരയിലാരൊക്കെ പറയുന്നുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ വരെ എല്ലാ വിശദാംശങ്ങളിലും കണ്ണു ചെല്ലുന്ന ഒന്നായിരുന്നു ഗാന്ധിജിയുടെ ജീവിത രീതി എന്നത്. അതുകൊണ്ട് എലിസബത്ത് രാജ്ഞിയുടെ വിവാഹത്തിന് താനായി ഒരു സമ്മാനം നൽകണമെന്ന് തീരുമാനിക്കുകയും താൻ തന്നെയായിട്ടൊരു വിരിപ്പ് തുന്നി ഉണ്ടാക്കുകയും മൺബാറ്റന്റെ പക്കൽ അത് കൊടുത്തുവിടുകയും അവർക്ക് ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതം ആശംസയായിട്ട് നേരുകയും ഒക്കെ ചെയ്യുന്നു. സെപ്റ്റംബർ 1 ഡൽഹിയിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സോറി, January 1 ഡിസംബർ അവസാനം വരെ ഡൽഹി പതിയെ പതിയെ ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 48 ജനുവരി 1 ദിവസങ്ങളിൽ ഡൽഹിയിൽ വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഡൽഹിയിലെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഗാന്ധിജിയെ വന്ന് കണ്ടു. തങ്ങളെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അനുവദിക്കണം, ഇന്ത്യയിലെ തങ്ങളുടെ ജീവിതം അസാധ്യമായിരിക്കുന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തങ്ങൾക്ക് അനുവാദം നൽകണം എന്നവർ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു.
ഗാന്ധിജി ദീർഘമായ ആലോചനയിൽ ആണ്ട് 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. ജനുവരി 12 അദ്ദേഹത്തിൻ്റെ പതിവുള്ള തിങ്കളാഴ്ചയിലെ മൗനവ്രതത്തിൻ്റെ ദിവസമാണ്. 12-ന് അദ്ദേഹം മൗനവ്രതം ആചരിച്ചു. അന്ന് അതിദീർഘമായ ഒരു കത്ത് അദ്ദേഹം എഴുതി തയ്യാറാക്കി. അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനാ യോഗത്തിൽ അത് വായിക്കാനായിട്ട് സുശീല നയ്യാരോട് ആവശ്യപ്പെട്ടു. അതിലാണ് ഗാന്ധിജി പ്രഖ്യാപിച്ചത്, നാളെ രാവിലെ മുതൽ ഞാൻ അന്തിമ നിരാഹാരം ആരംഭിക്കുന്നു. ഡൽഹി ശാന്തമാകാതെ താൻ നിരാഹാരം പിൻവലിക്കുന്നതല്ല. ഡൽഹിയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ആയുധം താഴെ വയ്ക്കുകയും സമാധാനം നിലനിർത്തുമെന്ന് ഹൃദയപൂർവം ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ താൻ ആഹാരം കഴിക്കുന്നതല്ല. ഗാന്ധിയുടെ 78 വയസ്സ് പിന്നിട്ട, 50 റാത്തലിൽ താഴെ മാത്രം തൂക്കമുള്ള, അസ്ഥി ഏത് തൊലി ഏത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത മട്ടിൽ പരിക്ഷീണനായി കഴിഞ്ഞ ഒരു മനുഷ്യൻ വീണ്ടും നിരാഹാരത്തിലേക്ക് കടക്കുന്നു എന്നത് ലോകം വളരെ വേദനയോടെയാണ് കേട്ടത്. അദ്ദേഹത്തെ നിരാഹാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മകനായ ദേവദാസ് ഗാന്ധി മുതൽ പാകിസ്ഥാനിൻ്റെ സർവ സൈന്യ അധിപൻ കൂടിയായ മുഹമ്മദ് അലി ജിന്ന വരെ അദ്ദേഹത്തോട് നിരാഹാരം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു. ഗാന്ധി വഴങ്ങിയില്ല. ഗാന്ധി 13 നിരാഹാരം ആരംഭിച്ചു. അപ്പോൾ അറിയുമായിരുന്നില്ലെങ്കിലും ഗാന്ധിയോടൊപ്പം ആ 4 ദിവസങ്ങളിലും നെഹ്റു മാത്രമല്ല, ആർ.ജി. മൂറിനെ പോലുള്ള പാശ്ചാത്യർ വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ആർ.ജി. മൂർ ഗാന്ധിയുടെ ഈ നിരാഹാര രീതിക്ക് എതിരുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറയുന്നത്, സാമൂഹിക കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് നിരാഹാരം പോലുള്ള സമരരൂപങ്ങൾ ആവിഷ്കരിക്കുന്നത് തീർത്തും അയുക്തികമാണ് എന്ന് കരുതിയിരുന്ന ഒരാളാണ്. രാഷ്ട്ര വ്യവഹാരത്തിൽ നിരാഹാരത്തിനൊന്നും ഒരു ഇടവുമില്ല, നിയമവാഴ്ചയ്ക്കാണ് അവിടെ ഇടമുള്ളത് എന്ന് കരുതുന്ന ലിബറൽ ജനാധിപത്യത്തിൻ്റെ പ്രതിനിധികളിൽ ഒരാളായ ഒരു രാഷ്ട്രീയ ചിന്തകനായിരുന്നു ആർ.ജി. മൂർ. അതുകൊണ്ട് ഗാന്ധിയുടെ നിരാഹാര സമ്പ്രദായത്തോട് കഠിനമായ എതിർപ്പ് വച്ചു പുലർത്തിയ ഒരാളായിരുന്നു ആർ.ജി. മൂർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആകമാനം മാറിയത് കൽക്കട്ടയിൽ ഗാന്ധി നടത്തിയ 4 ദിവസം നീണ്ട നിരാഹാരത്തോടെയാണ്. ഒരു നിയമത്തിനും പിടിച്ചു നിർത്താൻ കഴിയാതിരുന്ന, ഒരു സൈന്യത്തിനും പിടിച്ചു നിർത്താൻ കഴിയാതിരുന്ന കൽക്കട്ടയിലെ കൊടിയ കലാപത്തെ തൻ്റെ ധാർമ്മിക ബലം കൊണ്ട്, ആ ധാർമ്മിക ബലം നൽകിയ ശേഷി കൊണ്ട് താൻ നടത്തിയ നിരാഹാരത്തിൻ്റെ ശക്തിയിൽ പിടിച്ചു കെട്ടിയ ഗാന്ധിജിയെ അത്ഭുതത്തോടെയാണ് ആർ.ജി. മൂർ കണ്ടത്. അതോടെ ഗാന്ധിയുടെ നിരാഹാരത്തോടുള്ള ആർ.ജി. മൂറിൻ്റെ ഭിന്നാഭിപ്രായം അവസാനിച്ചു എന്ന് മാത്രമല്ല, ജനുവരി 13 ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഗാന്ധിജിയോ മറ്റാരെങ്കിലുമോ അറിയാതെ ഗാന്ധിജിയോടൊപ്പം ആർ.ജി. മൂർ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്, പട്ടേൽ നെഹ്റു നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്, 100 കണക്കിന് ആളുകൾ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. അവസാനം 18-ാം തീയതി നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ച സമയത്ത് ആണ് ഗാന്ധിജി അറിയുന്നത് ആർ.ജി. മൂറിനെ പോലൊരാൾ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ടെന്ന്. ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യം, നിരാഹാരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടത് പടിപടിയായിട്ടാണ്, ഒറ്റയടിക്ക് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന കാര്യം ആർ.ജി. മൂറിനെ ധരിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിക്കും എന്ന് തൻ്റെ അനുയായികളിൽ ഒരാളെ പറഞ്ഞ് ചട്ടം കെട്ടുകയും ആർ.ജി. മൂറിനെ ആ കാര്യം എത്തിക്കുകയും ചെയ്തു. ആർ.ജി. മൂർ ഭയത്തോടെ പറയുന്നുണ്ട്, അല്പം മദ്യം കഴിച്ച് അതിന് മുമ്പ് തന്നെ ഞാൻ നിരാഹാരം അവസാനിപ്പിച്ചിരുന്നു എന്ന് ആർ.ജി. മൂർ അതേക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ 5 ദിവസം നീണ്ട നിരാഹാരത്തോടെ സെപ്റ്റംബർ 13 മുതൽ 18 വൈകുന്നേരം വരെ നീണ്ടു നിന്ന, 18 ഉച്ചയ്ക്ക് 12:30 ഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ആ നിരാഹാരത്തോടെ ഡൽഹി അതുവരെ ഉണ്ടായിരുന്ന സംഭീതമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടന്നു. 200,000-ത്തിലധികം പേർ ഒപ്പിട്ട ഒരു പ്രതിജ്ഞയാണ് ഗാന്ധിയുടെ മുമ്പിൽ അക്കാലത്ത് എത്തിയത്. തങ്ങൾ ഡൽഹിയുടെ സമാധാനം സംരക്ഷിക്കാൻ ദൃഢപ്രതിജ്ഞരാണ് എന്നും, ഡൽഹി കലാപത്തിലേക്ക് ഇനി എഴുതി വീഴില്ല എന്നും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഗാന്ധിജിക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ഹിന്ദു മഹാസഭ, RSS, മുസ്ലിം ലീഗ്, സിഖുകാര്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഇവരെല്ലാം ചേർന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഒരുമിച്ച് വന്നതിന് ശേഷമാണ് 18:00 ഉച്ചയ്ക്ക് 12:30 ഗാന്ധി അവസാനത്തെ നിരാഹാരം പിൻവലിക്കുന്നത്. ഈ അവസാന നിരാഹാരമാണ് ഒരർത്ഥത്തിൽ
ഗാന്ധിജിയെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന അന്തിമമായ തീരുമാനത്തിലേക്ക് ഗോഡ്സെയെയും അതുപോലെ അവരുടെ കൂടെയുണ്ടായിരുന്ന ഹിന്ദു തീവ്രവാദികളെയും എത്തിച്ചത്. വാസ്തവത്തിൽ ഗാന്ധിയുടെ നിരാഹാരം മാത്രമാണ് പ്രകോപനം എന്ന് പറഞ്ഞുകൂടാ. കാരണം ഗാന്ധി വധശ്രമം നേരിടുന്നത് 1948 ജനുവരി 20 ആദ്യമായിട്ടല്ല. ഇന്ത്യയിൽ 6 തവണ ഗാന്ധിക്കെതിരായ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൂടെ ഗാന്ധിജിയെക്കെതിരെ നേരെ ഗ്രനേഡ് എറിയാനും പിന്നീട് ഗാന്ധിയെ വെടിവെച്ചു കൊല്ലാനുമുള്ള ചുമതല ബഡ്ഗയെ ഏൽപ്പിച്ചു. ഗോപാൽ ഗോഡ്സെയും നാരായണ ആപ്തേയും മന്ദിരത്തിൻ്റെ ഈ പുൽമൈതാനത്തിൻ്റെ 4 ഭാഗങ്ങളിലായി നിന്ന് ഗ്രനേഡുകൾ എറിഞ്ഞ് അന്തരീക്ഷത്തിൽ ആകമാനം കോലാഹലം ഉണ്ടാക്കണമെന്നും ഗാന്ധിജിയെ വെടിവെച്ചതിന് ശേഷം ഇവരെല്ലാവരും അവിടെ നിന്ന് ഏതെല്ലാം വഴികളിലൂടെ രക്ഷപ്പെടണം എന്നുമുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കി പ്രാർത്ഥനായോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവരെല്ലാം എത്തിച്ചേർന്നു. പിന്നിലെ മുറിയിലെ തങ്ങാനുള്ള ഇടം ബഡ്ഗയ്ക്ക് വേണ്ടി വിഷ്ണു കർക്കറെ തയ്യാറാക്കിയിരുന്നെങ്കിലും അതിനകത്തു നിന്ന് ഗാന്ധിയെ വെടിവെക്കുന്നത് അപകടകരമായിരിക്കും എന്ന് ബഡ്ഗയ്ക്ക് തോന്നി. താൻ മാത്രം പിടിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം അകത്തു നിന്ന് വെടിവെക്കുന്നതിന് പകരം മൈതാനത്ത് നിന്ന് ഗാന്ധിക്കെതിരെ ബോംബെറിയാം എന്ന് തീരുമാനിക്കുകയും തൻ്റെ കയ്യിലുള്ള കൈത്തോക്ക് രണ്ടും ആപ്തേയും ഗോഡ്സെയും അവിടേക്ക് വന്ന കാറിൻ്റെ പിൻസീറ്റിൽ കൊണ്ടുപോയി മാറ്റിവെക്കുകയുമാണ് ചെയ്തത്. പഹുവ ബോംബെറിഞ്ഞു. പഹുവ ബോംബെറിഞ്ഞെങ്കിലും പിന്നാലെ ബോംബെറിയേണ്ടിയിരുന്ന ദിഗംബർ ബഡ്ഗയ്ക്ക് ബോംബെറിയാൻ മനസ്ഥൈര്യം വന്നില്ല. ബഡ്ഗെ ബോംബെറിയാതായതോടെ നാരായണ ആപ്തേയും അതുപോലെ തന്നെ ഗോപാൽ ഗോഡ്സെയും ഗ്രനേഡുകൾ എറിയാൻ അവർക്ക് പറ്റാതെ പോയി. പുറമേ ഏറ്റവും പുറകില് ഗ്രനേഡ് പൊട്ടുന്നത് കേട്ട് ഗ്രനേഡല്ല കൺകോട്ടൻ സ്ലാബ് എന്ന് പറയുന്ന ചെറിയ ഒരു ഒരു സ്ഫോടക വസ്തു പൊട്ടുന്നത് കേട്ട് ആളുകളെല്ലാം പ്രാർത്ഥനായോഗത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗാന്ധി കരുതിയത് അത് പട്ടാളക്കാരോ മറ്റോ പരിശീലനം നടത്തുന്നതിൻ്റെ ശബ്ദമാണ്. ഗാന്ധിജി ആ സദസ്സിനോട് പറഞ്ഞു, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ വളരെ സാധാരണമാണ്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്ര ചെറിയ കാര്യത്തിന് നിങ്ങൾ പരിഭ്രമിച്ചാൽ വലുതെന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് പറയുകയും എല്ലാവരും അദ്ദേഹത്തെ വീണ്ടും ശ്രദ്ധിക്കുകയും പ്രാർത്ഥനായോഗം തടസ്സമില്ലാതെ നടക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ 20-ൻ്റെ ശ്രമം അലസിപ്പോയി. അന്ന് രാത്രി കാൺപൂര് വഴി അലഹബാദും വഴി ആപ്തയും ഗോഡ്സെയും പൂനെക്ക് മടങ്ങി. മറ്റെല്ലാവരും പല വഴികളിലൂടെ പൂനെയിലേക്ക് മടങ്ങി. ഈ മടക്കത്തിനിടയിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ജനുവരി 14, 17 തീയതികളിൽ ഗാന്ധി വധത്തിൻ്റെ 1-ാം ശ്രമത്തിന് മുമ്പ് ദിഗംബർ ബഡ്ഗെ, നാരായണ ആപ്തെ എന്നിവരും വിഷ്ണു കർക്കറയും മദൻലാൽ പക്വയും സവർക്കറെ ചെന്ന് കാണുന്നുണ്ട്. അക്കാര്യം ദിഗംബർ ബഡ്ഗെ പിന്നീട് മാപ്പുസാക്ഷിയായി തീർന്ന സമയത്ത് ബഡ്ഗെ ഇക്കാര്യം വിശദീകരിച്ച് മൊഴി കൊടുക്കുന്നുണ്ട്. തങ്ങൾ കാണാൻ പോയിരുന്നു, 2 വട്ടം കാണാൻ ചെന്നു. 14-ന് അദ്ദേഹത്തെ കണ്ട് കുറേയേറെ സംസാരിച്ച് തിരിച്ചു പോന്നു. 17-ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് 1 വട്ടം കൂടി താത്യാ റാവു എന്നവർ ആദരപൂർവ്വം വിളിക്കുന്ന സവർക്കറെ കാണാൻ ചെന്നു എന്നും സവർക്കറോട് തങ്ങൾ ദീർഘമായി സംസാരിച്ചു. താൻ സവർക്കർ മന്ദിരത്തിൻ്റെ താഴെ നിലയിൽ നിന്നു മേൽത്തട്ടിലേക്ക് ഗോഡ്സെയും ആപ്തേയും ചെന്നു. 15 മിനിറ്റോളം അവർ തമ്മിൽ സംസാരിച്ചു. ഇവർ പുറമേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സവർക്കർ അവരോടൊപ്പം പുറത്തു വന്ന് വിജയിച്ചു വരൂ എന്ന് അവരെ ആശീർവദിച്ച് യാത്രയാക്കി എന്ന് 17-ാം തീയതിയിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ബഡ്ഗെ പിന്നീട് മൊഴി നൽകുന്നുണ്ട്. ആ യാത്ര 17-ന് സവർക്കറുടെ വസതിയിൽ നിന്ന് ബോംബെയിലേക്ക് പോകുന്ന സമയത്ത് കർക്കറെ നാരായണ ആപ്തെ അദ്ദേഹത്തോട് പറഞ്ഞത്, ഗാന്ധിയുടെ 100 ദുഷ്വർഷക്കാലത്തെ ജീവിതം എന്ന സ്വപ്നം അവസാനിച്ചിരിക്കുന്നു, അത് അവസാനിപ്പിക്കാൻ താത്യാറാവു തീരുമാനിച്ചിരിക്കുന്നു, അതിൻ്റെ ചുമതല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ആപ്തെ തന്നോട് പറഞ്ഞ കാര്യം ദിഗംബർ ബഡ്ഗെ പിന്നീട് പോലീസിനും പിൽക്കാലത്ത്
ജസ്റ്റിസ് കപൂർ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ സന്ദർഭത്തിലും മൊഴി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒന്നാം ശ്രമം പരാജയപ്പെട്ടതിന് ശേഷം ഗാന്ധിയുടെ വധത്തിന് വേണ്ടി ഇവർ രണ്ടാമത്തെ ശ്രമം നടത്തി. ഒന്നാമത്തെ ശ്രമത്തെ ഗാന്ധി ഗൗരവത്തോടെ തന്നെ കണ്ടിരുന്നു. പലരും കണ്ടത് ഏതോ അഭയാർത്ഥികളിൽപ്പെട്ട ആരോ ചെറിയൊരു പടക്കം പോലെ എന്തോ പൊട്ടിച്ച് ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗം അലോസരപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ഏതോ വിവേകമില്ലാത്തൊരു ചെറുപ്പക്കാരൻ്റെ കാട്ടിക്കൂട്ടലാണ്, മേലിനടിക്കലാണ് അത് എന്ന് തൻ്റെ അനുയായികളിൽ ഒരാൾ തന്നോട് പറഞ്ഞ സമയത്ത് ഗാന്ധി ഒരു വാക്യം പറയുന്നുണ്ട്, "Can't you see that there is a deep conspiracy?" വളരെ ആഴമുള്ളൊരു ഗൂഢാലോചന അതിലുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് ഗാന്ധിജി അതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഗൂഢാലോചന ഉണ്ട് എന്ന് ഗാന്ധിജിക്ക് അറിയുമായിരുന്നു. തൻ്റെ ജീവന ലക്ഷ്യം വച്ച് വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഗാന്ധിജിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. 23 ജാനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തെ ഗാന്ധിജി അനുസ്മരിക്കുന്നുണ്ട്. ഗാന്ധിയുടെ വലിയ എതിരാളിയായിരുന്നു സുഭാഷ് എന്ന് നമുക്കറിയാം. ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യയെ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി പ്രസിഡന്റായി. ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങുകയും സമ്മർദ്ദം മൂലം സുഭാഷ് രാജിവെക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത ഒരു ചരിത്രം അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജിയെ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിക്കുന്നത് സുഭാഷാണ്. അന്നത്തെ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കൂടെ ഒരു അടിസ്ഥാനം കൂടിയാണ് കേട്ടോ. ഗാന്ധിയുടെ വലിയ വിമർശകനായിരുന്നു ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാവെന്ന് വിളിച്ചത് ടാഗോറാണ്. ടാഗോറിനെ ഗുരുജി, ഗുരുദേവ് എന്ന് വിളിക്കുന്നത് ഗാന്ധിജിയാണ്. ഇവരൊക്കെ വലിയ എതിരാളികളായിരുന്നു. ഈ ഇതിനിടയിലും ഈ വലിയ ഹൃദയബന്ധങ്ങൾ അവര് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. 1948 ജനുവരി 27 ഡൽഹിയിൽ അക്കൊല്ലം നടക്കില്ല എന്ന് കരുതിയ ഒരു മതസമ്മേളനം കോജ ഖുദ്ബുദ്ദീൻ്റെ സ്മാരകത്തിലുള്ള മെഹ്റുലിയിലെ വാർഷിക സമ്മേളനം കലാപാന്തരീക്ഷത്തിൽ നടക്കില്ല എന്നാണ് കരുതിയിരുന്നത്. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന് തന്നെ ഈ കോജ ഖുദ്ബുദ്ദീൻ്റെ സ്മാരകത്തിലെ വാർഷിക യോഗം സമ്മേളനം നടക്കണം എന്നതായിരുന്നു. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വാർഷിക സമ്മേളനമാണ്. ആ സമ്മേളനം നടക്കുന്നുണ്ട്. ഗാന്ധി അതിന് ആശംസകൾ നേരുന്നുണ്ട്. പിന്നെ ഗാന്ധി 2 ആവശ്യങ്ങളാണ് തൻ്റെ നിരാഹാര സമയത്ത് ഉന്നയിച്ചിരുന്നത്. അതിൽ ഒന്ന് വളരെ പ്രസിദ്ധമാണ്, പാകിസ്ഥാന് തിരിച്ചു കൊടുക്കേണ്ടതായ 55 കോടി രൂപ കൊടുക്കേണ്ടതില്ല എന്ന് ഇൻഡോ പാക് യുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചതിനെതിരെ ആണ് ഗാന്ധി ഒരു നിലപാടെടുത്തത്, അത് തിരിച്ചു കൊടുത്തേ പറ്റും എന്നത്. 2, മുസ്ലിങ്ങളുടെ പള്ളികളും അതുപോലെ പ്രാർത്ഥനാലയങ്ങളും കൈയടക്കിയത് മുഴുവൻ അവർക്ക് മടക്കി നൽകണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. തങ്ങളുടെ ആരാധനാലയങ്ങൾ പാകിസ്ഥാനിൽ ധാരാളമായി മുസ്ലിങ്ങൾ കൈയടക്കിയിട്ടുണ്ട് എന്ന അഭയാർത്ഥികൾ ഗാന്ധിയോട് പറയുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞ മറുപടി, ഒരു തിന്മയുടെ പരിഹാരം മറ്റൊരു തിന്മയല്ല, അതുകൊണ്ട് നിങ്ങൾ അത് മടക്കി കൊടുക്കണം. 55 കോടി രൂപ കൊടുക്കാൻ എന്നത് ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ആണ്, അത് ഒരു തർക്കത്തിന്റെ പേരിൽ മാറ്റിവെക്കാവുന്നതല്ല എന്ന് ഗാന്ധിജി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ 2 മുദ്രാവാക്യങ്ങളും പിന്നെ അടിസ്ഥാനപരമായി വർഗീയത അവസാനിപ്പിക്കുക, വർഗീയ ലഹള അവസാനിപ്പിക്കുക എന്നതായിരുന്നു. 29 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജി ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കിഷോരിലാൽ മഷ്റുവാലയ്ക്ക് ഒരു കത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്. അത് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മനുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനു ഗാന്ധിയോട് പറയുന്നുണ്ട്, വാർത്തയിലെത്തുമ്പോൾ കിഷോരിലാൽ മഷ്റുവാലയെ നേരിട്ട് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഗാന്ധി പറയുന്നുണ്ട്, അന്ന് ആരാണ് ബാക്കിയുണ്ടാവുക എന്ന് നമുക്ക് ആർക്കാണ് അറിയുക എന്ന കാര്യം. ഏതാണ്ട് 1948 ജനുവരിയിൽ ഉടനീളം തൻ്റെ മരണത്തെക്കുറിച്ച് ഏറിയും കുറഞ്ഞും ഗാന്ധിജി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. രാത്രിയിൽ ഏറ്റവും ഒടുവിലായി ദേവദാസ് ഗാന്ധി കാണാനെത്തി. ദേവദാസ് ഗാന്ധിയോട് ഗാന്ധി ധാരാളമായി സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കഠിനമായ ചുമ വന്നു, ക്ഷീണിതനായിരുന്നു, ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ദേവദാസ് പുറപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഗാന്ധി പറയുന്നു, "There is no hurry, തിരക്കില്ല, ടോക്ക് ഫോർ സം ടൈം ലോങ്ങർ, കുറച്ചുകൂടി സമയം സംസാരിക്കൂ" എന്ന് മകനോട് പറയുകയും അവർ തമ്മിലുള്ള സംഭാഷണം കുറേയേറെ നേരം കൂടി നീളുകയും ചെയ്തു. രാത്രി 11 ഗാന്ധിജി ഉറങ്ങാൻ പോകുന്നു. 30 രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മണിക്ക് ഉണർന്ന്, 3:30 ഉണർന്ന്
വൈകിട്ട് 5:10 വരെ ഉള്ള അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം 5:17 ഗാന്ധി ബിർളാ മന്ദിരത്തിൻ്റെ പിന്നിലെ പുൽമൈതാനത്ത് വെടിയേറ്റ് വീഴുന്നു. രാജ്മോഹൻ ഗാന്ധി, ഒരുപക്ഷെ ഞാൻ അതേക്കുറിച്ച് വായിച്ചതിൽ ഏറ്റവും ഗംഭീരമായ വിവരണം രാജ്മോഹൻ ഗാന്ധിയുടേതാണ്. അവസാന നിമിഷത്തെക്കുറിച്ച് ഞാൻ ആ ഭാഗം അതുപോലെ തന്നെ വായിക്കാം. എ ഹേസ് ടു പ്രേ, എ ഹഷ് ഓൺ എൻ്ററിങ് ഹോളി ഗ്രൗണ്ട്, എ സീൻ ഓഫ് ദ എറ്റേണൽ, ലൈൻ ഓഫ് ഫെല്ലോ വർഷിപ്പേഴ്സ്, എ ജെസ്റ്റർ ഓഫ് ഗുഡ് വിൽ, റൂഡ് എൽബോസ്, എ സ്മെൽ ഓഫ് അറ്റാക്ക്, the ring of 3 bullets, god, possibly a silent god, forgive them, loving hands underneath earth, moisture, grass, the open sky, rays from the dipping sun, a perfect death, a haste to pray, പ്രാർത്ഥനയ്ക്കുള്ള തിടുക്കം, എ ഹഷ് ഓൺ ദ എൻ്ററിങ് ഹോളി ഗ്രൗണ്ട്, വിശുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ശാന്തത, എ സീൻ ഓഫ് ദ എറ്റേണൽ, അനശ്വരതയുടെ ഒരു ദൃശ്യം, ലൈൻ ഓഫ് ഫെല്ലോ വർഷിപ്പേഴ്സ്, കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ നിരകൾ, എ ജെസ്റ്റർ ഓഫ് ഗുഡ് വിൽ, നന്മയുടെ ഒരടയാളം, റൂഡ് എൽബോസ്, ക്രൂരമായ കൈമുട്ടുകൾ, എ സ്മെൽ ഓഫ് അറ്റാക്ക്, ആക്രമണത്തിൻ്റെ ഗന്ധം, റിംഗ് ഓഫ് 3 ബുള്ളറ്റ്സ്, 3 വെടിയുണ്ടകളുടെ ശബ്ദം, ഗോഡ് പോസിബിളി എ സൈലന്റ് ഗോഡ് ഫോർ ഗീതം, ഒരുപക്ഷെ നിശബ്ദമായ ദൈവമേ അവരോട് പൊറുക്കണേ, ലവിംഗ് ഹാൻഡ്സ് അണ്ടർനീത്ത്, താഴെ സ്നേഹനിർഭരമായ കൈകൾ, എർത്ത് മോയ്സ്ചർ ഗ്രാസ്, മണ്ണ്, നനവ്, പുല്ലുകൾ, ദ ഓപ്പൺ സ്കൈ, തുറന്ന ആകാശം, റൈസ് ഫ്രം ദ ഡിപ്പിംഗ് സൺ, ചായുന്ന സൂര്യൻ്റെ പ്രകാശം, എ പെർഫെക്റ്റ്, പരിപൂർണമായ മരണം. അങ്ങനെയാണ് ഗാന്ധിയുടെ മരണത്തെ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ കൂടിയായ രാജ്മോഹൻ ഗാന്ധി എഴുതിയിട്ടുള്ളത്. ഇതിൽ അവസാന വാക്യം വളരെ ഗംഭീരമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. എ പെർഫെക്റ്റ് ഡെത്ത്, ഒരാൾക്ക് എങ്ങനെയാണ് മരിക്കാൻ കഴിയുക? മരണത്തെക്കുറിച്ച് നമ്മുടെ വലിയ കവികളിൽ ഒരാളായ TS എലിയറ്റ് ഒരിടത്ത് പറയുന്നുണ്ട്, ലൈഫ് ഇൻ ഡെത്ത് ആൻഡ് ഡെത്ത് ഇൻ ലൈഫ് എന്ന് പറയും. നമ്മൾ ജീവിച്ചിരിക്കുകയും എന്നാൽ മരിച്ചതിനേക്കാൾ ഉപയോഗശൂന്യമായി തീരുകയും ചെയ്യുന്ന ജീവിതം ആവർത്തിക്കുകയും ചെയ്യും. ചിലർ ജീവിച്ചിരിക്കുന്നു എന്ന് അവര് പോലും അറിയുന്നുണ്ടാവില്ല, അതാണ് ഡെത്ത് ഇൻ ലൈഫ്. മറിച്ച് ചിലർ തങ്ങളുടെ മരണം കൊണ്ട് തങ്ങൾ ജീവിച്ച ജീവിതത്തെക്കാൾ വലിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒരു രക്തസാക്ഷി ജീവിക്കുന്ന അങ്ങനെയാണ്, അയാൾ തൻ്റെ ജീവിതം കൊണ്ട് ജീവിച്ചതിനേക്കാൾ വലിയ ജീവിതം അയാൾ തൻ്റെ മരണം കൊണ്ട് ജീവിക്കും. കുരിശേറിയ ക്രിസ്തു അങ്ങനെയായിരുന്നു. ലോകമെമ്പാടുമുള്ള രക്തസാക്ഷികൾ അങ്ങനെയാണ്, അവരുടെ മരണം അവരുടെ ജീവിതത്തെക്കാൾ മഹിമയുറ്റതായി തീരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും കാലത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവർ മരിക്കുന്നു. എ പെർഫെക്റ്റ് ഡെത്ത്, അത്തരം ഒരു മരണത്തിന് കൈവരാവുന്ന പരിപൂർണതയുടെ പരമാവധി ഗാന്ധിയുടെ മരണത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ, ദാറ്റ് വിൽ ബെനഫിറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യൻ ജനതയ്ക്ക് ആ മരണം ഉപയോഗപ്രദമാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ മരണം കൊണ്ടാണ് ഡൽഹി കലാപത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നേക്കുമായി പുറത്തു വരികയും ഇളകിക്കൊണ്ടിരുന്ന ഒന്നാമത്തെ മന്ത്രിസഭ ഉറയ്ക്കുകയും ഡൽഹിയിലെ ഭരണ സംവിധാനങ്ങൾക്ക് സ്ഥിരത വരികയും പിന്നീട് ഏതാണ്ടൊരു 30 വർഷമെങ്കിലും 3 പതിറ്റാണ്ടിലധികമെങ്കിലും മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ അടിത്തറ ഒരുങ്ങുകയും ചെയ്തത് ഗാന്ധിയുടെ ചോരയുടെ ബലത്തിലാണ് എന്നതാണ് ആ മരണത്തിൻ്റെ മഹിമ. അതില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 1950കളെപ്പോലും അതിജീവിക്കാൻ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിന് ആ ഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല. കാരണം ഇന്ത്യ വിഭജിതമായിരുന്നു. ഇന്ത്യയിൽ മതവർഗീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും വിഷം അത്രമേൽ പടർന്നിരുന്നു.
മുസ്ലിം വിരോധം ആഴത്തിൽ വേര് പിടിച്ചു കഴിഞ്ഞിരുന്നു. അതിനെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് സാഹോദര്യത്തിൻ്റെ, മൈത്രിയുടെ, മനുഷ്യ സ്നേഹത്തിൻ്റെ സമുന്നതമായ ഒരു പ്രകാശ ഗോപുരത്തെ ആ ഇരുട്ടിൽ പടുത്തുയർത്താൻ ഗാന്ധിയുടെ മരണത്തിന് കഴിഞ്ഞു. അതായിരുന്നു ആ മരണത്തിൻ്റെ മഹിമ എന്നത്. അങ്ങനെ മരണം കൊണ്ട് ഗാന്ധി, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, ദാറ്റ് വിൽ ബെനഫിറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യൻ ജനതയ്ക്ക് അത് പ്രയോജനപ്രദമാണ്. ഇതായിരുന്നു ഗാന്ധിയുടെ കൊലയിലേക്ക് ഹിന്ദുത്വത്തെ നയിച്ചത്. ഗാന്ധിയുടെ കൊല ഗോഡ്സെ നടത്തിയ ഒരു കൊലയല്ല, ഗാന്ധിയുടെ കൊല ഹിന്ദുത്വം നടത്തിയ ഒരു കൊലയാണ്, ഹൈന്ദവ വർഗീയതയുടെ കൊലയാണ്. അത് നിഷേധിക്കാൻ ഗോഡ്സെ അടക്കം പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നാം മറന്നുകൂടാത്ത ഒരു കാര്യം, അത് ഗോഡ്സെ എന്ന ഒരാളുടെ കൊലയല്ല. പി എൻ ഗോപീഷ്ണൻ ഗംഭീരായിട്ട് എഴുതിയിട്ടുണ്ട്, സവർക്കറിന്റെ കൈത്തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ എന്ന്. സവർക്കർ ഒരാളുടെ പേരല്ല. 1931 അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് സവർക്കർ, ഹിന്ദുത്വ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുയിസം. ഒരു മതത്തെ രാഷ്ട്രീയ സംഘാടനത്തിൻ്റെയും അധികാരാർജനത്തിൻ്റെയും അടിസ്ഥാനമാക്കി മാറ്റി മതവിദ്വേഷത്തിലൂടെ ഒരു രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുക്കാം എന്ന് കരുതിയതിൻ്റെ ഗംഭീരമായ ഒരു പ്രകാശനമായിരുന്നു വാസ്തവത്തിൽ 1923 ഹിന്ദുത്വ എന്ന ശ്രമം, ഹിന്ദുത്വ എന്ന ഗ്രന്ഥം. അതിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയത്തെ അതിനുള്ളിൽ കടന്നുകയറി എതിർത്ത്, ഏതു മതത്തെ മുൻനിർത്തിയാണോ ഹിന്ദുത്വം ഒരു രാഷ്ട്രീയ അധികാര ശക്തിയായി മാറാൻ ശ്രമിച്ചത്, ആ മതത്തിനുള്ളിൽ കടന്നു കയറി ആ മതത്തിൻ്റെ മൂല്യവ്യവസ്ഥയെ തിരിച്ചിട്ട് അഹിംസ എന്ന ഇന്ത്യാ ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ശക്തമായി കാണാത്ത ഒരു മൂല്യത്തെ, ഹിന്ദുമതത്തിൻ്റെ ആധാരശിലയാണ് എന്ന് ആ മതത്തിലെ കോടാനുകോടി മനുഷ്യരെ ബോധ്യപ്പെടുത്തി, ബലത്തിലും ശക്തിയിലുമല്ല സ്നേഹത്തിലും കരുണയിലുമാണ് മതം എന്ന് മനുഷ്യരോട് പറഞ്ഞു പറഞ്ഞ് ലക്ഷോപലക്ഷം മനുഷ്യരെ അതിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ അതിനകത്തുനിന്ന് പടപൊരുതി പരാജയപ്പെടുത്തി എന്നതാണ് ഹിന്ദുത്വത്തിൻ്റെ ഗാന്ധിയോടുള്ള പകയുടെ ആധാരം. അതൊരു മതരാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനത്തെ 4 പതിറ്റാണ്ട് കാലത്തേക്കെങ്കിലും ഗാന്ധി ചെറുത്തു എന്നതാണ് ഗാന്ധിയോടുള്ള വിദ്വേഷത്തിൻ്റെ അന്തിമമായ കാരണം. അതുകൊണ്ട് ആസൂത്രിതമായ ശ്രമത്തിലൂടെ സവർക്കർ രൂപപ്പെടുത്തുന്നത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്തുണക്കാരായ ആളുകൾ ചേർന്ന്, നടത്തിപ്പുകാരായ ആളുകൾ ചേർന്ന് ഗാന്ധിജിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഗാന്ധിവധത്തിൽ പ്രതികളായിട്ടുള്ള 9 പേരുണ്ടായിരുന്നു. 1-ാമത്തെ പ്രതി നാഥുറാം വിനായ ഗോഡ്സെയാണ്, 2-ാമത്തേത് നാരായണാപ്തയാണ്, 3-ാം പ്രതി വിഷ്ണു കർക്കറെ എന്ന ആളാണ്, 4-ാമത്തെ പ്രതി 1948 ജനുവരി 20 ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗത്തിൽ ബോംബെറിഞ്ഞ മദൻലാൽ പക്വ എന്ന ആളാണ്, 5-ാം പ്രതി ബഗ്ഗയുടെ സഹചാരിയായിരുന്ന, അദ്ദേഹത്തിൻ്റെ പണിക്കാരനായിരുന്ന, നിരക്ഷരനായ ശങ്കർ പിസ്തയ്യ എന്ന ഒരാളാണ്, 6-ാമത്തെ പ്രതി ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ, 7-ാം പ്രതിയാണ് സവർക്കർ, 8-ാം പ്രതിയാണ് വധത്തിനായി ഉപയോഗിച്ച തോക്ക് തയ്യാറാക്കി കൊടുത്ത ഡോക്ടർ പർച്ചുറെ എന്നാണ്, 9-ാമത്തെ പ്രതിയായി മാപ്പുസാക്ഷിയായി മാറിയത് ദിഗംബർ ബഡ്ഗെ. ഈ 9 പേരാണ് ഗാന്ധി വധക്കേസിലെ പ്രതികളായിത്തീർന്നത്. കുറ്റവിചാരണയ്ക്ക് ശേഷം ഗോഡ്സെയെയും നാരായണാപ്തയെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആത്മചരൻ എന്നുപേരായ ജഡ്ജിയാണ് വിചാരണ നടത്തിയത്. വേണ്ടത്ര തെളിവുകൾ ലഭ്യമല്ല എന്നതുകൊണ്ട് സവർക്കറെ ആ കോടതി കുറ്റവിമുക്തനാക്കി. വിഷ്ണു കർക്കറയെയും ഗോപാൽ ഗോഡ്സെയെയും അതുപോലെ തന്നെ ശങ്കർ കിസ്തയ്യയെയും പർച്ചുറയെയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പീൽ കോടതി നിരക്ഷരനായ ശങ്കർ കിസ്തയ്യയെ വെറുതെ വിടുകയാണ് ചെയ്തത്. പർച്ചുറയെയും പിന്നീട് അപ്പീൽ പോയി ശിക്ഷയിൽ നിന്ന് ഇളവ് വാങ്ങി. സവർക്കറാണ് വിട്ടയക്കപ്പെട്ട ഒരാൾ. ഞാൻ അതുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. എന്തായിരുന്നു സവർക്കറും ഗാന്ധിവധവും തമ്മിലുള്ള ബന്ധം? ഇന്ന് സവർക്കർ അനുയായികളും ഹിന്ദുത്വവാദികളും പറയുന്ന ഒരു കാര്യം സവർക്കറെ കോടതി വിട്ടയച്ചതാണ് എന്നതാണ്. കോടതി വിട്ടയച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം സവർക്കർക്കെതിരായി 1948 ജനുവരി 14 ജനുവരി 17 തങ്ങൾ സവർക്കറെ പോയി കണ്ടിരുന്നു എന്ന് ദിഗംബർ ബഡ്ഗെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയെ പിന്തുണയ്ക്കുന്ന
തെളിവുകൾ പിന്നീട് പുറത്തു വരികയുണ്ടായി. നിർഭാഗ്യവശാൽ പിന്നീട് പുറത്തു വന്നു എന്ന് പറയുന്നത് 1948 March 4 പോലീസിന് കൊടുത്ത മൊഴിയിൽ സവർക്കറുടെ ബോഡി ഗാർഡായിരുന്ന അപ്പാറാവു കസബ് എന്ന രാമചന്ദ്ര അപ്പാറാവു കസബ് എന്ന അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡും അതുപോലെ തന്നെ ഗജാനൻ ദൽമെ എന്നുപേരായ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഈ 4 കൊടുത്ത മൊഴിയിൽ പറഞ്ഞ കാര്യം 1948 January 14 and 17 അതുപോലെ പിന്നീട് 23 and 24 ഈ ദിവസങ്ങളിൽ ഗോഡ്സെയും ആപ്തയും സവർക്കറെ കണ്ടിട്ടുണ്ട് എന്നാണ്. നിർഭാഗ്യവശാൽ ഈ 4 മൊഴി ഡൽഹിയിലെ വിചാരണ കോടതിയിൽ എത്തിയില്ല. അങ്ങനെ എത്താതെ പോയതുകൊണ്ട് ദിഗംബർ ഭട്ടയുടെ മാപ്പുസാക്ഷിയായ ഒരാളുടെ മൊഴി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് കൊറോബറേറ്റീവ് എവിഡൻസ് എന്ന് സാങ്കേതികമായി പറയുന്ന ഒരു മൊഴിയെ സാധൂകരിക്കുന്ന മറ്റ് തെളിവുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ആ മൊഴിയെ മാത്രം ആശ്രയിച്ച് വിധിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് ആത്മചരൺ സവർക്കറെ കുറ്റവിമുക്തനാക്കുന്നത്. പക്ഷേ ധാരാളം തെളിവുകൾ വേറെ ഉണ്ടായിരുന്നു. 1948 January 14 പൂനെ എക്സ്പ്രസ്സിൽ പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് ആപ്തയും ഗോഡ്സെയും സഞ്ചരിക്കുന്നു. അവർ സഞ്ചരിച്ച കമ്പാർട്ട്മെന്റിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ആളുകളിൽ ഒരാള്, അത് അന്നത്തെ മറാത്തയിലെ പ്രസിദ്ധ അഭിനേത്രികളിൽ ഒരാളായിട്ടുള്ള ഒരു സ്ത്രീ അവരോടൊപ്പം അന്ന് ഈ യാത്രയിൽ ഉണ്ട്. ആ സ്ത്രീ ശാന്ത മോദക് എന്നു പേരായ, അവർ മരിച്ചത് 2015 തൻ്റെ 97 അവർ മരിച്ചത്. അക്കാലത്തെ പ്രസിദ്ധ നടിയാണ്. അവരുമായിട്ട് ആപ്തെ സൗഹൃദത്തിലാവുകയും ദാദറിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ശാന്താമോദക്കിൻ്റെ സഹോദരൻ കൊണ്ടുവന്ന കാറിൽ അവരോടൊപ്പം ഈ ഗോഡ്സെയും അതുപോലെ തന്നെ നാരായണ ആപ്തയും സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ദാദറിൽ നിന്ന് ശാന്താമോദക്കിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ശാന്താമോദക്കിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീടാണ് സവർക്കർ സദൻ. അവരുടെ മൊഴിയുണ്ട്. ആ മൊഴി ഞാനൊന്ന് വായിക്കാം, കാരണം ഇതൊക്കെ ചരിത്രത്തിൽ വരേണ്ടതാണ്. കാരണം ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഗോപാൽജി പറഞ്ഞതുപോലെ, ഇദ്ദേഹം രാഷ്ട്രപിതാവായി കൂടായികയില്ല. അതുകൊണ്ട് അപ്പം ഇത് വായിക്കാൻ ചിലപ്പോൾ അവസരം ഉണ്ടാവില്ല, രാജ്യദ്രോഹമാവും. അതുകൊണ്ട് ഞാനിപ്പോൾ വായിക്കാം. ശാന്താമോദക്കിൻ്റെ പ്രസ്താവന: My brother's house and the Savarkar Sadan are situated on the same road and on the same side of the road. There is an open space between the two houses. If one comes from towards the Dadar railway station and turns into the road, the house in which my brother lives comes first and Savarkar Sadan thereafter. The two houses would be on the right hand side of the road. We pass and house in which my brother lives and stop the car opposite to the Savarkar Sadan. The two gentlemen got down. We then went ahead to turn the car and bring it back to my brother's house. I saw the two gentlemen heading towards the Savarkar Sadan. I identified both these gentlemen in an identification parade held before a magistrate at Bombay. I first saw them on the 14th January 1948. Then in the identification parade and now in court. I had not seen them otherwise on any other occasion. അങ്ങനെ സവർക്കറും സവർക്കറുടെ വീട്ടിലേക്ക് ഈ ഇവർ രണ്ടുപേരും പോകുന്നതിൻ്റെ സാക്ഷിമൊഴിയായി ഈ ശാന്ത മോദക്കിൻ്റെ പ്രസ്താവനയുണ്ട്. 14 and 17 ഇവർ തങ്ങളെ കാണാൻ വന്നിരുന്നു എന്ന കാര്യം അപ്പാറാവു കസറും ഗജാനൻ ദാൽമയും 4 മൊഴി കൊടുക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഇതേക്കുറിച്ച് വളരെ വിസ്തരിച്ച് അന്വേഷിച്ച 1965 കഴിഞ്ഞ് ഇതേക്കുറിച്ച് വിസ്തരിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കമ്മീഷൻ, ആ കമ്മീഷൻ ഇവർ രണ്ടുപേരുടെയും മൊഴി വിശദമായി പരിശോധിച്ചതിന് ശേഷം കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇതാണ്: ഓൾ ദിസ് ഷോസ് ദാറ്റ്
people who were subsequently involved in the murder of Mahatma Gandhi were all congregating sometime or the other at the Savarkar Sadan and sometime had long interviews with Savarkar. It is significant that Karkare and Madan Lal visited Savarkar before they left for Delhi, and Apte and Godse visited him both before the bomb was thrown and also before the murder was committed, and on each occasion they had long discussions. ഇത് ജസ്റ്റിസ് ജീവൻ ലാൽ കപൂർ കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളതാണ്. രാമചന്ദ്ര അപ്പാറാവു കസർ കൊടുക്കുന്ന പ്രസ്താവനയിൽ പറയുന്ന കാര്യം ഇതാണ്: ഓൺ ഓർ അബൌട്ട് 13th ഓർ 14th ജാനുവരി 1948 കർക്കറെ കെയിം ടു സവർക്കർ വിത്ത് എ പഞ്ചാബി യൂത്ത് മദൻലാൽ പക്വ പഞ്ചാബി യൂത്ത് ആൻഡ് ദേ ഹാഡ് ആൻ ഇന്റർവ്യൂ വിത്ത് സവർക്കർ ഫോർ അബൌട്ട് 15 or 20 minutes. ഓൺ ഓർ അബൌട്ട് 15th or 16th Apte and Godse had an interview with Savarkar at 9:30 p.m. After about a week or so, that means on 23 or 24. Maybe on 23rd or 24th January 1948, Apte and Godse again came to Savarkar and had a talk with them, with him, at about 10 or 10:30 a.m. for about half an hour. Gajanan Dalme parayna mulida. In the first week of January 48, Karkare and a Punjabi refugee boy came to see Savarkar, and they both had an interview with Savarkar for about half an hour or 45 minutes. Neither of them came to see Savarkar again. Apte and Godse came to see Savarkar about the middle of the January 1948 late at night. Last time that Bhatge paid a visit to Savarkar was the last week of December 47. ഇതിൽ നിന്നാണ് ജീവൻലാൽ കപൂർ കമ്മീഷൻ എത്തിച്ചേരുന്ന നിഗമനം: ഗാന്ധി മതത്തിൽ ഉൾപ്പെട്ട ഗോഡ്സെ, നാരായണാപ്തെ, ദിഗംബർ ഭട്ട്ഗെ, കർക്കറെ, മദൻലാൽ പക്വ ഈ അഞ്ചു പേർ സവർക്കറെ പലവട്ടം കാണുകയും സവർക്കറുമായി പലതരത്തിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഗാന്ധിക്കെതിരെ പാളിപ്പോയ ബോംബെയർ നടത്തുന്നതിന് 4 ദിവസം മുമ്പ് 14-ലും 17-ലും അവർ സവർക്കറുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയെ കൊല്ലുന്നതിന് മുമ്പ് 23-നോ 24-നോ നാരായണാപ്തേയും ഗോഡ്സെയും വീണ്ടും സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിനിടയിൽ വിജയീ ഭവ എന്ന അനുഗ്രഹം ഒരിക്കൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റൊരിക്കലാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ 100 വർഷത്തെ ജീവിതം എന്ന മോഹം അവസാനിക്കാറായി എന്ന പ്രസ്താവന സവർക്കറുടേതായി ലഭിച്ചു എന്ന് ആപ്തെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ തെളിവുകളെ എല്ലാം കൂട്ടിയിണക്കി 1965 ഗാന്ധിയുടെ വധം മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന ഒരു വാർത്ത ഗോപാൽ ഗോഡ്സെക്ക് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സമയത്ത് അത് വലിയ കോലാഹലായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യാ ഗവൺമെന്റ് ഗാന്ധി വധത്തെക്കുറിച്ച് ആലോചിക്കാനായിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കമ്മീഷൻ വരുന്നു, അദ്ദേഹം വിശദമായി തെളിവുകളെല്ലാം സമാഹരിക്കുന്നു. ഈ സമാഹരണം ഏതാണ്ട് 1 വർഷത്തിലധികം നീണ്ട പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ നിരീക്ഷണം റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതാണ്: ഓൾ ദീസ് ഫാക്ട്സ് ടേക്കൺ ടുഗദർ വേർ ഡിസ്ട്രക്റ്റീവ് ഓഫ് എനി തിയറി അതർ ദാൻ ദ കോൺസ്പിറസി ടു മർദർ ബൈ സവർക്കർ ആൻഡ് ഹിസ് ഗ്രൂപ്പ്. ഈ തെളിവുകളെല്ലാം ചേർത്ത് വെച്ചാൽ സവർക്കറും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കൊലപാതകത്തിൽ എത്തിയത് എന്നതല്ലാത്ത മറ്റെല്ലാ വാദഗതികളും തകർന്നടിയുന്നു എന്നാണ് ജീവൻലാൽ കപൂർ കമ്മീഷൻ പറഞ്ഞത്. ഇന്ന് ഹിന്ദുത്വവാദികൾ വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കുന്ന പട്ടേല് ആ കാലത്ത് നൽകുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് പറയുന്ന ഒരു കാര്യം 1948 February 27 ഗാന്ധി വധം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുമ്പ് ഏറ്റവും കുശാഗ്രബുദ്ധിയായ ഒരു വക്കീൽ കൂടിയായിരുന്ന പട്ടേല് നെഹ്റുവിന് എഴുതിയ കത്തിൽ പറയുന്നത് ഈ കാര്യമാണ്: ഇറ്റ് വാസ് എ ഫനാറ്റിക്കൽ വിങ് ഓഫ് ദ ഹിന്ദു മഹാസഭ directly under the control of Savarkar that hatched the conspiracy and saw it through. ഹിന്ദു മഹാസഭയിലെ ഒരു മതഭ്രാന്ത വിഭാഗം, സവർക്കർക്ക് കീഴിലുള്ള ഒരു മതഭ്രാന്ത വിഭാഗമാണ്
ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്തതും അത് നടപ്പിലാക്കിയതും എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇന്ന് ഹിന്ദുത്വത്തിൻ്റെ പ്രിയപുരുഷന്മാരിൽ ഒരാളായി അവർ അവതരിപ്പിക്കുന്ന സർദാർ പട്ടേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ബോംബെ ക്രൈംബ്രാഞ്ചിലെ ഈ കേസ് അന്വേഷണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജാംഷദ് നാഗർവാല ഈ അന്വേഷണത്തെ മുൻനിർത്തി എഴുതിയ ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. സവർക്കർ വാസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ കോൺസ്പിരസി ടു മർഡർ ഗാന്ധി. ഗാന്ധിയെ കൊലപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ പിന്നിൽ സവർക്കറാണ്. അങ്ങനെ അന്നത്തെ ഈ കേസന്വേഷണത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ച ജാംഷദ് നാഗർവാല, അന്നത്തെ ആഭ്യന്തരമന്ത്രി, ഒപ്പം തന്നെ അന്നത്തെ അതിനുശേഷം ഇതേക്കുറിച്ച് ഏറ്റവും വിപുലമായി അന്വേഷിച്ച ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കമ്മീഷൻ, ഇവർ മൂന്ന് പേരും ഒരുമിച്ച് നൽകുന്ന ഉത്തരം ഈ ഗൂഢാലോചനയുടെ കേന്ദ്രം സവർക്കറായിരുന്നു എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സവർക്കർ എന്ന വ്യക്തിയല്ല, സവർക്കർ എന്ന വ്യക്തിക്കപ്പുറം ഈ പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ ആശയത്തെ, അതിൻ്റെ രാഷ്ട്രസങ്കല്പത്തെ ഗാന്ധി എന്ന മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ഈ ദുർബലമായ ശരീരം കൊണ്ട്, മലപോലെ ഉയർന്നു നിൽക്കുന്ന ആത്മബലം കൊണ്ട് ഹിന്ദുത്വത്തിൻ്റെ ഈ അക്രമലോകത്തെ അദ്ദേഹം ഒറ്റക്ക് ചെറുത്തു നിന്നത് എന്ന്, ആ ചെറുത്തു നിൽപ്പിന് അദ്ദേഹം കൊടുത്ത വലിയ വിലയാണ് 1948 January 30 ഉയർന്നു കേട്ടത് എന്നുകൂടി നാം ഓർക്കണം. സവർക്കർ ഇതിൻ്റെ മറുപുറത്തുള്ള ഒരാളായി. 1911 June മറ്റോ അദ്ദേഹം ആൻഡമാനിലെത്തുന്നു. എ ജി നൂറാനി അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷകളുടെ ചരിത്രം എഴുതുമ്പോൾ 1913 എഴുതിയ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മാപ്പപേക്ഷയിൽ തന്നെ 1911 തൻ്റെ ആദ്യത്തെ മാപ്പപേക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിനർത്ഥം 1911 June ആൻഡമാനിലെത്തിയ സവർക്കർ 6 തികയും മുമ്പ്, ആ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാപ്പപേക്ഷ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു എന്നതാണ്. പിന്നീട് 1913 November 14 ഒക്ടോബർ 1914 ഒക്ടോബറിൽ, 1917 ഒക്ടോബറിൽ, 1920 March 20, 1921 August 19, 22 July 4 ഇങ്ങനെ 7 സവർക്കർ മാപ്പ് എഴുതുന്നുണ്ട്. ഈ മാപ്പപേക്ഷകളെല്ലാം നിങ്ങൾക്ക് സവർക്കറുടെ ഒരു സിമ്പതൈസർ കൂടിയായ വിക്രം സമ്പത്ത് 2 എഴുതിയ ബൃഹത്തായ ജീവചരിത്രത്തിൻ്റെ അനുബന്ധമായി കാണാവുന്നതാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പത്നി 2 അദ്ദേഹത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പപേക്ഷ നൽകി 1921-22 കാലത്ത്. സവർക്കറുടെ മാപ്പപേക്ഷ തീർന്നില്ല കേട്ടോ. ഗാന്ധി വധക്കേസിൽ താൻ പ്രതിയാക്കപ്പെട്ടേക്കും എന്ന് തോന്നിയ സന്ദർഭത്തിൽ 1948 February 22 അദ്ദേഹം ഗവൺമെൻറ്റിന്, ഇന്ത്യ ഗവൺമെൻറ്റിന് മാപ്പപേക്ഷ നൽകി. അതിലദ്ദേഹം പറഞ്ഞത്, എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും സമുദായ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ എന്നേക്കുമായി പൂർണ്ണമായി പിൻവാങ്ങാം എന്നാണ്. അങ്ങനെ മാപ്പപേക്ഷകളുടെ ഒരു സുദീർഘ ചരിത്രം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഗാന്ധിജിയെ പോലൊരു മനുഷ്യനുണ്ട്. നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലെങ്കിൽ തനിയെ നടക്കുക എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ തനിയെ നടക്കുന്നതിൻ്റെ ആത്മബലം കൊണ്ട് വിഭജിതമായ ഒരു രാജ്യത്തിൻ്റെ മുകളിൽ വന്നു വീഴാനിരുന്ന കൊടിയ മതഭ്രാന്തിനെ തൻ്റെ ധാർമ്മിക ശേഷി കൊണ്ട് ചെറുത്തു നിൽക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഗാന്ധി. അതുകൊണ്ട് ഗാന്ധിയുടെ വിപരീത പദം എന്ന് സവർക്കറെ കുറിച്ച് പറയുന്നത് വ്യക്തി എന്ന നിലയിലല്ല, 2 ജീവിത വീക്ഷണങ്ങൾ, 2 രാഷ്ട്രസങ്കല്പങ്ങൾ, 2 പ്രത്യയ ശാസ്ത്രങ്ങൾ എന്ന നിലയിലാണ്. ഒന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും അക്രമത്തിൻ്റെയും പ്രത്യയ ശാസ്ത്രമായിരുന്നു. ഗാന്ധി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും സമഭാവത്തിൻ്റെയും മൂല്യങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രത്തെ പുനഃസംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് നിരന്തരം ആരായുകയും ആ അന്വേഷണത്തിൽ തൻ്റെ ജീവിതത്തെ തന്നെ ബലിയാക്കി നൽകുകയും ചെയ്തു. ആ ബലിയുടെ ഓർമ്മയാണ് വാസ്തവത്തിൽ നാം ഇന്ന് അതിനുവേണ്ടിയാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ ഗോപിയുടെ കവിത ഒരു ഭാഗം ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ആ കവിതയ്ക്ക് അങ്ങനെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഇത് വായിക്കാം എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ആകത്തുകയിൽ ഈ കവിത നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കണം. 1948
ജനുവരി 30 ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുവരും ചാരിയിരുന്നു. തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. വയറ് നിറഞ്ഞ ഒരാൾ ബാക്കി വച്ച അപ്പക്കഷ്ണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു. ആരായിരിക്കും വയറ് നിറഞ്ഞ അയാൾ? താൻ, ജിന്ന, മൗണ്ട്ബാറ്റൻ, പട്ടേൽ, റാക്ലിഫ്, അപ്പോഴുണ്ടായ 2 പുതിയ രാജ്യങ്ങൾ. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവർ ആ അപ്പക്കഷ്ണത്തെ വലിച്ചു കൊണ്ടുപോകാൻ പാടുപെടുന്നു. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്ക നെയ്ത നാരുകൾ, സ്നേഹത്തിൻ്റെ DNA. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്ക നെയ്ത നാരുകൾ, സ്നേഹത്തിൻ്റെ DNA. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷ്ണം വലിച്ചെടുത്തിരുന്നു. അതിൻ്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കയ്പൻ വീര്യത്തിലോ? നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷ്ണം വലിച്ചെടുത്തിരുന്നു. അതിൻ്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കയ്പൻ വീര്യത്തിലോ? കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട്ബാറ്റൻ അപ്പുറത്തെ ചുമര് ചാരി ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഗാന്ധിവധത്തിൻ്റെ വാർത്ത അറിഞ്ഞ് ആദ്യത്തുന്നത് ആളുകളിൽ ഒരാൾ മൗണ്ട്ബാറ്റനാണ്. കൊലയാളി ആരാണ് എന്ന് വ്യക്തമായിട്ടില്ല. കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു അതൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു. മൗണ്ട്ബാറ്റൻ അറിഞ്ഞുകൂടാരാണ്? ആ നിമിഷം പക്ഷെ മൗണ്ട്ബാറ്റൻ പറഞ്ഞു, വിഡ്ഢി, അതൊരു ഹിന്ദുവാണ്. ഇഡിയറ്റ്, ഹീസ് എ ഹിന്ദു എന്ന് പറഞ്ഞു. ആ നിമിഷം വാസ്തവത്തിൽ മൗണ്ട്ബാറ്റൻ അറിയില്ല. മൗണ്ട്ബാറ്റൻ പിന്നെ അതേക്കുറിച്ച് പറഞ്ഞത്, ഒന്നുകിൽ എനിക്ക് 4-ഓ 3-ഓ 4-ഓ മണിക്കൂറിൻ്റെ ഇടവേള കിട്ടും, കാരണം മുസ്ലിമാണ് എങ്കിൽ ആ വാർത്ത ലോകത്തിലേക്ക് എത്താൻ ചുരുങ്ങിയത് 3-4 മണിക്കൂറിൻ്റെ ഇടവേള എനിക്ക് കിട്ടും. ആ ഇടവേള വളരെ ആവശ്യമായിരുന്നു. മറിച്ചാണെങ്കിൽ അത് സത്യവുമാണ്. ഒരു നയതന്ത്രജ്ഞതയുടെ വലിയൊരു ആവിഷ്കാരമായിരുന്നു ആ പ്രസ്താവന. കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട്ബാറ്റൻ അപ്പുറത്ത് ചുമര് ചാരിയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേൽ. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരുന്നു. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു എന്നയാൾ വിചാരിച്ചു. മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വെളിച്ചം അസ്തമിച്ചിരിക്കും. നമസ്കാരം.